മെഷ്മാറ്റ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഒരു ഫ്രെയിമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ആണിയുടെ എണ്ണം നീളത്തിൽ 22 ആണിയും വീതിയിൽ 12 ആണിയുമുള്ള ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. ഏത് വലുപ്പത്തിലും നമുക്ക് മെഷ്മാറ്റ് ഉണ്ടാക്കാവുന്നതാണ്. മാറ്റുകളുടെ ഇനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് മെഷ്മാറ്റ്. മെഷ്മാറ്റ് നിർമ്മിക്കുന്നതിൻ്റെ ആദ്യ ഘട്ടം ഇതിൽ പാവിടലാണ്. പാവിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. നമുക്ക് 4 ലെയറിൽ പാവിട്ട് വേണ്ടി ചെയ്യാം, 5 ലെയറിൽ പാവിട്ട് വേണ്ടി ചെയ്യാം, 6 ലെയറിൽ പാവ് ഇട്ടുകൊണ്ടും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് 6 ലെയറ് പാവിട്ടിട്ടാണ് മെഷ്മാറ്റ് നിർമ്മിക്കാൻ പോകുന്നത്. 6 ലെയറ് പാവിടുന്നതിന് ആവശ്യമായ കയറ് ജോയിൻ്റ് ചെയ്ത് ഇതുപോലെ ബോൾ രൂപത്തിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കെട്ട് വീഴാതിരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ രൂപത്തിലാക്കുന്നത്. നമുക്ക് ഈ ഫ്രെയിമിൻ്റെ ഏത് വശത്തു നിന്നും പാവിട്ട് തുടങ്ങാം. ആദ്യം ഈ ആണിയിൽ കോർത്ത് രണ്ടാമത്തെ ആണിയിലേക്ക് കൊണ്ടുവരുന്നു. ഇനി ഇതിനെ ചുറ്റി മൂന്നാമത്തെ ആണിയിലേക്ക് കൊണ്ടുവന്ന് ഇതിൻ്റെ രണ്ടാമത്തെ ആണിയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഒരാണിക്ക് രണ്ട് ലൈനിൽ കയറ് കാണാം. നന്നായി വലിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ വീതി വശത്ത് ഒരു ലെയറ് പാവ് ഇട്ട് കഴിഞ്ഞു. ഇനി നീളം വശത്ത് അടുത്തതായി പാവിടണം. അപ്പോൾ ഇതിലൂടെ എടുത്തിരുന്ന ചുറ്റി ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ അതേ രീതിയിൽ നീളം വശത്തും പാവ് ഇടുക. ഇങ്ങനെ 3 വീതി ഭാഗവും 3 നീളം ഭാഗവും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 ലെയറ് കിട്ടും. ഇപ്പോൾ 6 ലെയറ് പൂർത്തി കഴിഞ്ഞു. 3 ലെയറ് നീളം വശത്തും 3 ലെയറ് വീതി വശത്തും. ഇതിൻ്റെ മുകളിലായി വരുന്ന 3 ലെയറ് ബ്ലീച്ച് ചെയ്ത കയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിലുണ്ടാക്കുന്ന മേറ്റ് നല്ല ഭംഗിയുള്ളതായി തീരും. അവസാനം ഇതിനെ ഇവിടെ ചുറ്റി നമുക്ക് സ്റ്റിച്ച് ഏത് കോണിൽ നിന്നും തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ കോണിൽ നിന്നാണ് തുടങ്ങുന്നത്. ആദ്യം ഒരു 2 മീറ്റർ നീളത്തിൽ ഈ കളറിലുള്ള കയറെടുത്തതിന് ശേഷം ഈ ആണിയിൽ
ബന്ധിപ്പിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഇടതുവശത്തുള്ള ഈ കണ്ണിയിൽ നിന്ന് താഴേക്ക് കൊണ്ടുവന്ന് ഇതിനെ ക്രോസ് ചെയ്ത് ഇതിൻ്റെ വലതുവശത്തുള്ള ആ ഗ്യാപ്പിലൂടെ ഇതിനെ വലിച്ചെടുക്കുന്നു. അപ്പോൾ ഒരു കിട്ടവട വന്നു. ഇനി ഈ ഭാഗത്തിൽ നിന്ന് താഴ്ത്തി ഇടതുവശത്തുള്ള ഈ ഗ്യാപ്പിലൂടെ
ഇതിൻ്റെ ഉള്ളിലൂടെ കാട്ടിയതിനു ശേഷം പിടിച്ച് വെച്ച് ഒരു കട്ടിൻ്റെ ഉള്ളിലൂടെ കുറച്ച് മുറിച്ച് മാറ്റുന്നു. ഇപ്പം നമ്മുടെ മെഷ് മാറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിന് ബോർഡർ മടഞ്ഞിട്ട് ഫിറ്റ് ചെയ്യും. ഇനി നമുക്ക് ബോർഡർ മടഞ്ഞെടുക്കണം. അതിനാവശ്യമായ കയറിൻ്റെ അളവാണ് കരുതുന്നത്. ഇപ്പോൾ ഒരു ചുറ്റളവ്, ഇനി ഒരു നീളവും കൂടി. ഈ പിന്നെ അളവിനനുസരിച്ച് അതിൻ്റെ ഡബിൾ എടുക്കുക. ഇതുപോലെ മറ്റൊരു രണ്ട് കളറുകൾ, മഞ്ഞയും പച്ചയും. അപ്പോൾ മൂന്ന് കയറും ഉണ്ടാകും ഈ ബോർഡർ മടഞ്ഞെടുക്കും. ഒരു കയർ വന്നതിൻ്റെ മധ്യത്തിൽ കേട്ടു. അറ്റത്ത് ഒരു ക്രിസ്റ്റൽ
ഇതിൻ്റെ അടിഭാഗത്തിൽ നിന്ന് ഇത്ര വിട്ടിട്ടാണ്, ഇത്രയും ഭാഗം വിട്ടിട്ടാണ് വെച്ച് തുടങ്ങുന്നത്. രണ്ടും സ്റ്റിച്ചാണ് ചെയ്യുന്നത്.